വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇന്നത്തെ തിരുപ്പതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്ന് കാണാം ഇന്നലത്തെ കണക്ക് പ്രകാരം അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം സർവ്വദർശനത്തിന് ഏകദേശം എട്ട് മുതൽക്ക് പത്ത് മണിക്കൂർ വരെയാണ് സമയം എടുത്തിരിക്കുന്നത് വരിയിൽ തന്നെ അതായത് ഒരുപാട് നേരം വരിയിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും കൂടി വരിയിൽ തന്നെ ഒരു ഒന്നര മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷം കമ്പാർട്ട്മെൻറ്റുകളിലാണ് അവർ അടച്ചിരുന്നത് അതിനുശേഷം കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെല്ലാം കാത്തു നിർത്തിയതിനു ശേഷം പുറത്തു വരിയിൽ അതായത് നമ്മൾ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഭഗവാനെ ദർശനം ചെയ്യാൻ പോകുന്ന ആ വരിയിൽ ഒരു ഒന്നര മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും വി ഐപികൾ വന്നത് കാരണമായിരിക്കാം അങ്ങനെ തിരക്കുകൾ എന്നാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് മുന്നൂറ് രൂപയുടെ ദർശനമായ സ്പെഷ്യൽ എൻട്രി ദർശനത്തിന് വെറും രണ്ടേ മുക്കാൽ മണിക്കൂർ മുതൽ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം കണ്ട് പുറത്തു വന്നവരുണ്ട് നാല് മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ സമയമായിട്ടാണ് മുന്നൂറ് രൂപയുടെ ദർശന സമയം കണക്കാക്കുന്നത് കാരണം മാക്സിമം പേരും ഒരു മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ ദർശനം കഴിഞ്ഞ് പുറത്തു വന്നവരാണ് ഏറെയും പക്ഷേ സമയക്രമീകരണങ്ങൾ അനുസരിച്ച് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പോകുമ്പോൾ ആ സമയത്തെ അവിടെ വി ഐ പികളുടെ ദർശനമോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ദർശനങ്ങളോ സ്പെഷ്യലായിട്ടുള്ള പൂജകളോ ഉണ്ടെങ്കിൽ നമ്മളെ അവർ കമ്പാർട്ട്മെൻറ്റുകളിൽ അടച്ചിടുകയാണ് സാധാരണഗതിയിൽ പതിവ് നമുക്കറിയില്ല അവിടെ ഈ സമയത്ത് ഏത് പൂജയാണ് നടക്കുന്നത് എന്ന് വിശേഷ പൂജകൾ നടക്കുന്ന സമയത്ത് ഏത് ഭക്തരെയും അവർ ഉള്ളിലേക്ക് അനുവദിക്കുന്നില്ല അവർക്ക് നേരത്തെ തന്നെ ആ ഒരു വരുന്ന അറിയിപ്പ് പ്രകാരം അവർ മറ്റുള്ള ഭക്തജനങ്ങളെ എല്ലാം കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ അടച്ചിടും അതുപോലെ തന്നെ ഗോപുരത്തിൻ്റെ മുൻപിലേക്ക് പോയി നിൽക്കുന്നവരെ അവിടെ തന്നെ കയറിട്ട് തടഞ്ഞു നിർത്തുകയാണ് പതിവ് അടുത്തതായിട്ട് ഓഫ്ലൈൻ അക്കമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഓഫ്ലൈൻ ആയിട്ടുള്ള റൂമുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവിടെ ബ്രഹ്മോത്സവം നടക്കുവാൻ തുടങ്ങുന്നതിനാൽ അതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ ക്ലീനിങ് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള വൃത്തിയാക്കൽ പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സ്വാമി പുഷ്കരണി തീർത്ഥം ഇപ്പോൾ റെനുവേഷൻ വർക്കെല്ലാം കഴിഞ്ഞ് ക്ലിയറായി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഭക്തജനങ്ങളെ കുളിക്കുവാൻ അനുവദിക്കുന്നില്ല ഒരു ബ്രഹ്മോത്സവത്തിന് ശേഷം മാത്രമായിരിക്കും അത് അനുവദിക്കുക എന്നാണ് വിചാരിക്കുന്നത് കാരണം ബ്രഹ്മോത്സവ സമയത്തെല്ലാം ഭക്തജനങ്ങളുടെ തിരക്കുകൾ വളരെയധികം വർദ്ധിക്കും അത് കാരണം ആ സമയത്ത് പുഷ്കരണിയിൽ കുളിക്കാൻ വിട്ടാൽ ശരിയാകില്ല എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കണം അവർ ഒരു പക്ഷേ ബ്രഹ്മോത്സവം കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടുത്തതായിട്ട് ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ ഇരുപതാം തീയതിയിലെ ടിക്കറ്റ് ഓപ്പൺ ആകുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓപ്പൺ ആവില്ല എല്ലാ വർഷവും അവിടെ വരുന്ന എന്തെങ്കിലും വിശേഷ പൂജ ദിവസങ്ങളാവുമ്പോൾ അതായത് ബ്രഹ്മോത്സവത്തെ പോലെയുള്ള എന്തെങ്കിലും ഉത്സവ സമയം ആകുന്ന സമയത്ത് അതിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ചൊവ്വാഴ്ചകളിൽ അവിടെ അമ്പലത്തിന് അകത്ത് വൃത്തിയാക്കും നല്ല ഗോപുരത്തിൻ്റെ മുകൾ വശങ്ങളും കൂടാതെ കൊടിമരവും അതുപോലെ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളും എല്ലാം തന്നെ നല്ലവണ്ണം വൃത്തിയാക്കും ആ ദിവസമാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഇതിൻ്റെ അറിയിപ്പ് രണ്ട് ദിവസം മുൻപ് മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിലും കൂടി ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് അതുപോലെ തന്നെയായി ഇപ്പോൾ ഇന്നലെ വന്ന പ്രസ് റിപ്പോർട്ടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ബ്രഹ്മോത്സവത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചും ബ്രഹ്മോത്സവത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ നാളെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ അതായത് എൻ്റെ ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ ആദ്യ തിരുപ്പതി യാത്ര ഞാൻ ഇന്നലെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ തന്നെ രാവിലെ എട്ട് ഒൻപത് മണിയായി അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എങ്കിലും ഞാൻ അതാണ് ക്ഷമ ചോദിക്കുന്നു എനിക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല എന്നും എനിക്ക് വളരെ വിഷമമുണ്ട് കൂടാതെ നമ്മുടെ തിരുപ്പതി വ്ളോഗ് രണ്ട് ദിവസത്തിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് അതിൽ കറപ്ഷൻസ് എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോ എത്തിക്കുന്നതായിരിക്കും അതുപോലെ എനിക്ക് വളരെ സന്തോഷമായ ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ രണ്ട് മാസത്തിന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പത്ത് പേരെ തിരഞ്ഞെടുത്ത് നമ്മൾ അവർക്ക് പ്രസാദം അയക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ പ്രസാദം ബുക്ക് ചെയ്തു കഴിഞ്ഞു കൊറിയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അവർ എല്ലാവരും പ്രസാദം റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കാരണം റിസീവ് ആയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ലഡു ആണ് ഞാൻ പ്രസാദമായി അയച്ചിരിക്കുന്നത് ഒരു പക്ഷേ കൊറിയറിലൂടെ ആയത് കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എങ്കിലും ഭഗവാൻ്റെ പ്രസാദമാണ് ഇപ്പോൾ നിങ്ങൾ അത് ലഡു പൊടിഞ്ഞു എന്ന് വിചാരിച്ച് വിഷമിക്കുമെന്നും വേണ്ട ലഡു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ടല്ലേ കൊടുക്കുകയുള്ളൂ ഒരു ലഡു മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ലഡുവിൻ്റെ പകുതി ഒരാൾക്കായിട്ടാണ് ഞാനിങ്ങനെ അയച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രസാദം റിസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പം ഞാൻ അവരുടെ പേരുകൾ വായിക്കാം ഞാൻ ആർക്കെല്ലാമാണ് അയച്ചിരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത ആ പതിനഞ്ച് പേരിൽ ആരെല്ലാമാണ് എന്ന് നോക്കാം ഞാൻ പത്ത് പേരെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പതിനഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആശ വി നായർ തിരുവനന്തപുരം ലതാ സുദർശനൻ പത്തനംതിട്ട മിനി എം എം തൃശൂർ അസീസ് കുമാർ സഹോ തൃശൂർ മായാമോഹൻ ചെങ്ങന്നൂർ അഭിഷേക് സി കൊല്ലം സുശീല വിശ്വനാഥൻ കോട്ടയം രാജി എ ആർ പാലക്കാട് പരമേശ്വരൻ കെ കൊല്ലൂർ അപർണ കെ കൊട്ടേക്കാട് ശ്രീകൃഷ്ണൻ മുകുന്ദാപുരം മഞ്ജു എം ആലപ്പുഴ ജയശങ്കർ കാലിക്കറ്റ് അതുപോലെ തന്നെ അശ്വതി ബ്രിജേഷ് കൊല്ലം ഇവർക്കാണ് ഞാൻ പ്രസാദം അയച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ റിസീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയിക്കണം കൂടാതെ പ്രസാദം വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ തിരഞ്ഞെടുത്തവർ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ഉറപ്പായിട്ടും ഞാൻ ഈ മാസം വീണ്ടും ഞാൻ ഒരു തവണയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് പോയി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബാക്കി തിരഞ്ഞെടുക്കാത്തവർക്കും നമ്മുടെ ഈ പതിനഞ്ച് പേരല്ലാത്തവർക്കും ഞാൻ പ്രസാദം കൊറിയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അഗർബക്തി അയക്കാനായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ഇട്ടത് പക്ഷേ അഗർഭക്തി ഞാൻ വരിയിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങിച്ച് അയക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ആരെങ്കിലും ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അഗർഭക്തി ലഭിക്കുകയാണെങ്കിൽ വാങ്ങിക്കണം കാരണം ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ച മാല കൊണ്ട് ഉണക്കി അതിനെ അഗർഭക്തിയാക്കിയാണ് അവർ വിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് എത്രമാത്രം പുണ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ് നമുക്ക് എത്രമാത്രം സന്തോഷം തരുന്ന ഒന്നുകൂടിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് കൂടാതെ ഞാൻ പ്രസാദം അയച്ചില്ല എന്ന് പറഞ്ഞ ആർക്കും എന്നോട് വിഷമം തോന്നരുത് നമ്മൾ നമ്മളീ പതിനഞ്ച് പേരല്ലാത്തവർക്ക് എനിക്ക് കുറേ പേര് പേരും അഡ്രസ്സും എല്ലാം അയച്ചു തന്നിട്ടും എനിക്ക് അയക്കാൻ സാധിച്ചില്ല അവർക്ക് ഉടനെ തന്നെ പ്രസാദം ഞാൻ അയക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമഹ ഓം നമോ വെങ്കിട്ടേഷായ നമ